നമസ്കാരം, എൻ്റെ പേര് അലീഷ. ഞാൻ കുളക്കട ബി എഡ് കോളേജിലെ ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയാണ്. കുളക്കട ബി എഡ് കോളേജ് സംഘടിപ്പിക്കുന്ന അറിവിൻ്റെ പുതുപുത്ത സംരംഭത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേരള പിറവി ദിനം. ഈ ദിനത്തോടനുബന്ധിച്ച് അറിവിൻ്റെ പുതുപുത്തൻ ചരിത്രം സൃഷ്ടിക്കുവാൻ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ പരിപാടിയാണ് നവനീയം. ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. കേരളപ്പിറവിയുടെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ തന്നെ ഓരോ ഭാഷ സംസാരിക്കുന്നവർക്കും ഓരോ സംസ്ഥാനം വേണമെന്ന ആശയം രൂപപ്പെട്ടിരുന്നു. 1910 സ്വദേശാമണി രാമകൃഷ്ണപിള്ള മലയാളികളെ ഒരുമിച്ച് ചേർത്ത് ഒരു സംസ്ഥാനം ഉണ്ടാക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധി 1925 ഈ നാട് സന്ദർശിച്ചപ്പോൾ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ചിത്ര തിരുനാൾ മഹാരാജാവിനോട് അഭ്യർത്ഥിച്ചു. 1931 സർ സി പി തിരുവിതാംകൂർ ദിവാനായ കാലത്ത് ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കാർമ്മികത്വത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായി. ഹിന്ദുക്കളായ ഏവർക്കും അവരുടെ വിശ്വാസത്തിനൊത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതിയും ഉണ്ടായി. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായ ശേഷം ഐക്യകേരളത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു. 1953 ഫസ്ലൻ അലി തലവനായും സർദാർ കെ എം പണിക്കർ അംഗവുമായുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപവത്കരിച്ചു. 1955 സെപ്റ്റംബറിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറി. റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി 13 മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത്. 1955 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർനിർണ്ണയിക്കാനായി നിയോഗിച്ച കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ കേരള സംസ്ഥാനം എന്ന രേഖ ഉണ്ടായിരുന്നു. മൂന്നിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന മലയാളം സംസാരിക്കുന്ന ഭൂപ്രദേശങ്ങളായ ദക്ഷിണ കന്നഡയിലെ കാസർഗോഡും മലബാറും കന്യാകുമാരി ഒഴികെയുള്ള തിരുക്കൊച്ചിയും ഫസൽ അലി കമ്മീഷൻ ഒരൊറ്റ രേഖയിൽ കൊണ്ടുവന്നു. 1956 ഭരണഘടന 7 ഭേദഗതിക്കൊപ്പം സംസ്ഥാന പുനർനിർണയം പാസാക്കി. ആ വർഷം നവംബർ 1 560 കിലോമീറ്റർ നീളവും 120 കിലോമീറ്റർ വീതിയുമുള്ള കേരളം എന്ന കൊച്ചു സംസ്ഥാനം നിലവിൽ വന്നു. കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഘട്ടംഘട്ടമായി 14 ജില്ലകളായി. കേരള സംസ്ഥാനത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി 28 നടന്നു. ആ തിരഞ്ഞെടുപ്പിലൂടെ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായുള്ള സർക്കാർ അധികാരത്തിൽ വന്നു. നാളിതുവരെ കാണാത്ത ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. കൊറോണ എന്ന മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള പരിശ്രമത്തിലാണ് നാം ഇപ്പോൾ. വിവിധ സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും നാളിതുവരെ ഒരു കുടക്കീഴിൽ നിർത്തുവാനായത് നമ്മുടെ കേരളം എന്ന ഒരൊറ്റ വിശ്വാസം കൊണ്ടാണ്. ഇന്നലകളിലെ പോലെ നാളെയും ഒത്തൊരുമയോട് കേരളപ്പിറവി ദിനങ്ങൾ ആചരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ. നവനീയത്തിൻ്റെ ആദ്യത്തെ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. പുതിയ അറിവുകളും പുതുപുത്തൻ ചിന്തകളുമായും വരും ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ എത്തുമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും ഒരിക്കൽ കൂടി കേരളപ്പിറവി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യ സാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. സഖ്യ സാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് സാഗരമതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം.